എളുപ്പത്തിലും വേഗത്തിലും ഗാഡ്ജറ്റുകൾ വാങ്ങാൻ ലോഗിൻ ചെയ്യൂ www.myg.in. ആദ്യം നമ്മൾ പോകുന്നത് സ്കൂളുകൾ തുറക്കാനുള്ള ആലോചനയിലേക്ക് സർക്കാർ കടന്നിരിക്കുന്നു. അത് എത്തരത്തിലേക്കാകണം എന്നതൊക്കെയാണ് അതിന്റെ വിശദാംശങ്ങൾ. ഒപ്പം തന്നെ കോവിഡ് സാഹചര്യം എപ്രകാരമാണ്, ഏറ്റവും പുതിയ കണക്കുകൾ എങ്ങനെയാണ്, അതിനൊക്കെ തത്സമയ വിവരങ്ങളുമായി നമുക്കൊപ്പം പ്രതിനിധി ചേരും. അതിനു മുൻപായി വാർത്താ തലക്കെട്ട്. സംസ്ഥാനത്ത് സ്കൂളുകൾ തുറക്കാനുള്ള ആലോചനയിൽ സർക്കാർ പ്രായോഗികത ചർച്ച ചെയ്യാൻ പ്രത്യേക സമിതിയെ നിയോഗിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. മുഖ്യമന്ത്രി അധ്യക്ഷനായ ഉന്നതതല സമിതി അന്തിമ തീരുമാനമെടുക്കും. സംസ്ഥാനത്ത് ഇന്നും പ്രതിദിന കോവിഡ് കണക്ക് 30,000 കടന്നു. 188 മരണം. GPR 18.41%. തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തറാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ഷഫീദ്, ഗുഡ് ഈവനിംഗ്. ഏറ്റവും ആദ്യം ഇന്നത്തെ കോവിഡ് കണക്കുകളിലേക്ക് പോകുന്നതിന് മുൻപായി സ്കൂളുകൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് രണ്ട് സമിതികളുടെ റിപ്പോർട്ടാണ് സർക്കാരിന് ഇനി ലഭിക്കാനുള്ളത്. എന്തായാലും വളരെ വേഗം തന്നെ ഇതിന്റെ പ്രാഥമിക നടപടിക്രമങ്ങളിലേക്ക് കടക്കാനാണോ സർക്കാരിന്റെ ആലോചന? ഗുഡ് ഈവനിംഗ് അനുജ. തീർച്ചയായും അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ സർക്കാരിന്റെ വിവിധ വകുപ്പുകളിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ഈ സംസ്ഥാനത്ത് സ്കൂളുകൾ തുറക്കുന്ന കാര്യം അത് സർക്കാർ ഗൗരവമായി തന്നെ പരിഗണിക്കുകയാണ്. ഇന്ന് രാവിലെയാണ് വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കിയത്. അദ്ദേഹം പറഞ്ഞത് സർക്കാർ ഈ സ്കൂളുകൾ തുറക്കുന്ന കാര്യം കാര്യമായി പരിഗണിക്കുന്നുണ്ട്. അതിനുവേണ്ടി രണ്ട് സമിതികൾ, പ്രത്യേകിച്ച് ഒരു വിദഗ്ധ സമിതി ഉണ്ടാകും. ആ വിദഗ്ധ സമിതിയെ നിയോഗിക്കും. അവർ ഇക്കാര്യങ്ങൾ പഠിക്കും. എത്തരത്തിലാകണം ഈ സ്കൂളുകൾ തുറക്കേണ്ടതെന്നുള്ള കാര്യം അവർ പഠിക്കും. മാത്രമല്ല വിദ്യാഭ്യാസ വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കും. ഈ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പ്രൊജക്ട് റിപ്പോർട്ടും വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേരുന്ന ഉന്നതതല യോഗത്തിൽ ചർച്ച ചെയ്യും. അതിനുശേഷം മാത്രമായിരിക്കും ഈ സ്കൂളുകൾ എങ്ങനെ തുറക്കണം, എന്ന് തുറക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഇന്ന് രാവിലെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞിരുന്നത്. അതേസമയം തന്നെ മന്ത്രിയുടെ ഈ പ്രസ്താവനയ്ക്ക് ശേഷം യുവജന സംഘടനകൾ, പ്രത്യേകിച്ച് KSU അടക്കം ചില എതിരഭിപ്രായങ്ങളുമായി രംഗത്തെത്തിയിട്ടുമുണ്ട്. പ്രത്യേകിച്ച് അവർ പറയുന്നത് ഇക്കാര്യത്തിൽ യുവജന സംഘടനകളുടെ, പ്രത്യേകിച്ച് ഈ KSU അടക്കമുള്ള സംഘടനകളുടെ ഒരു യോഗം വിളിക്കാൻ സർക്കാർ തയ്യാറാകണം, അവർക്ക് പറയാനുള്ളത് കേൾക്കണം. അവർ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ന് കഴിഞ്ഞ ഒരു മാസക്കാലമായി സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം സ്കൂളുകൾ തുറക്കുന്നു, എന്നാൽ ഈ കേരളത്തിൽ മാത്രം ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒരു മാസമായി ഒരു അനക്കവുമില്ല. ഇന്ന് രാവിലെ മാത്രമാണ് ഇക്കാര്യത്തിൽ വിദ്യാഭ്യാസ മന്ത്രി പ്രതികരിച്ചത് എന്നുള്ള ഒരു ആക്ഷേപം അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മാത്രമല്ല അവർ മുന്നോട്ട് വയ്ക്കുന്ന ഈ സ്കൂളുകൾ തുറക്കുന്നുള്ള ഒരു ഫോർമുല എന്ന് പറയുന്നത് ആദ്യം PG വിദ്യാർത്ഥികൾക്ക് മുഴുവൻ വാക്സിൻ നൽകി അവരെ ഘട്ടംഘട്ടമായി, അതല്ലെങ്കിൽ അവരെ ഷിഫ്റ്റുകളായി കലാലയങ്ങളിലേക്ക് കോളേജുകളിലേക്ക് എത്തിക്കണം. അതിനുശേഷം ഈ ബിരുദ വിദ്യാർത്ഥികൾ, മൂന്നാം വർഷ ബിരുദ വിദ്യാർത്ഥികളെ കലാലയങ്ങളിലേക്ക് എത്തിക്കണം. ഇതടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് വേണം, അതല്ലെങ്കിൽ അതടക്കമുള്ള കാര്യങ്ങൾ എത്തരത്തിൽ നടപ്പാക്കുന്നു, അവർക്കടക്കം രോഗം ബാധിക്കുന്നുണ്ട്, അതടക്കമുള്ള അവസ്ഥകൾ പരിഗണിച്ചു വേണം സ്കൂളുകൾ തുറക്കണം എന്നുള്ളതാണ് ഇന്ന് KSU വ്യക്തമാക്കിയ നിലപാട്. ഏതായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾ ഉണ്ടാകും. വിദ്യാഭ്യാസ വകുപ്പ് ഇക്കാര്യത്തിൽ, സംസ്ഥാന സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും ഇക്കാര്യത്തിൽ അടിയന്തരമായ ചില നീക്കങ്ങളുമായി മുന്നോട്ട് പോകും എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതേസമയം തന്നെ സംസ്ഥാനം മൂന്നാം ഘട്ടം നേരിടാൻ ഒരുങ്ങുകയാണ്. ഇന്നും സംസ്ഥാനത്തെ കോവിഡ് കണക്കുകളിൽ പ്രതിദിന രോഗബാധയുടെ എണ്ണത്തിൽ കാര്യമായ മാറ്റമില്ല. ഇന്നും 32,097 പേർക്ക് സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. 18.41%, 18 മുകളിൽ തന്നെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് നിൽക്കുകയാണ്. ഏതാണ്ട് 3 ജില്ലകളിലാണ് 3,000 പുറത്ത് പ്രതിദിന രോഗബാധയുള്ളത്. അതിൽ തൃശൂർ ജില്ലയിൽ 4,000 പുറത്താണ് രോഗബാധിതരുടെ എണ്ണം. ഈ മരണനിരക്കും സംസ്ഥാനത്ത് കുറയുന്നില്ല എന്നുള്ളത് ആശങ്കാജനകമായ ഒരു സാഹചര്യമാണ്. ഇന്നും 188 മരണങ്ങൾ സംസ്ഥാനത്ത് കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൂടുതൽ ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ബാധിക്കുന്ന ഒരു സാഹചര്യം സംസ്ഥാനത്തുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള മൂന്നാം തരംഗം മുന്നിൽ കണ്ടുള്ള മുന്നൊരുക്കമടക്കം സംസ്ഥാന സർക്കാർ നടത്തുകയാണ്. നാളെ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത തദ്ദേശ സ്ഥാപനങ്ങളിലെ പ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം ചേരും. ആ യോഗത്തിൽ എങ്ങനെ തദ്ദേശ സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പോൾ ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ അടക്കം പ്രാദേശികമായി നടപ്പിലാക്കുന്ന ഒരു സാഹചര്യത്തിൽ മൂന്നാം ഘട്ടത്തിന് മുന്നോടിയായി സംസ്ഥാനത്ത് എങ്ങനെയൊക്കെ കാര്യങ്ങൾ നടപ്പിലാക്കണം എന്നുള്ള കാര്യം മുഖ്യമന്ത്രി സംസാരിക്കും. അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത ആരോഗ്യ വിദഗ്ധരുടെ യോഗത്തിൽ ഉയർന്നു വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ഈ സാമൂഹ്യ ഇടങ്ങൾ അത് ഒരർത്ഥത്തിൽ ഈ കോവിഡിനൊപ്പം ജീവിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറ്റണം എന്നുള്ളതാണ്. സ്വാഭാവികമായും ഈ സ്കൂളുകളടക്കം തുറക്കുന്ന ഒരു കാര്യത്തിൽ ഇന്നലത്തെ ആരോഗ്യ വിദഗ്ധരുമായിട്ടുള്ള യോഗം വലിയ തരത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് സ്കൂളുകൾ തുറക്കുന്നതും മറ്റ് സാമൂഹ്യ ഇടങ്ങൾ ഈ ഘട്ടം ഘട്ടമായി തുറക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ പരിഗണിക്കുന്നത്. അത്തരത്തിൽ വിദഗ്ധരുടെ ഉപദേശം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് സ്കൂളുകൾ തുറക്കുന്ന ആലോചനയിലേക്ക് സർക്കാർ കടന്നത് എന്നതാണ്. എന്തായാലും എത്തരത്തിലേക്കാകും സ്കൂളുകൾ തുറക്കാൻ പോവുക എന്നത് വിദഗ്ധ സമിതിയുടെയും ഒപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പിന്റെയും റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും സർക്കാർ അക്കാര്യത്തിൽ തീരുമാനം കൈക്കൊള്ളുക. ഗുഡ് നൈറ്റ് ഷഫീദ് റാവുത്തർ. ഇത്രയും വിവരങ്ങൾ നൽകിയതിന് നന്ദി.
ഇനി രാജ്യത്തു നിന്നുള്ള കോവിഡ് സാഹചര്യം പരിശോധിച്ചാൽ പൊതുവെ ഒരല്പം ഉയർന്ന കണക്കുകൾ ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ പൊതുവായ സാഹചര്യം ആശ്വാസകരമാണ് എന്ന് തന്നെയാണ് ആരോഗ്യ മന്ത്രാലയം നൽകുന്ന വിവരം. 42 ജില്ലകളിൽ മാത്രമാണ് പ്രതിദിനം 100+ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നതാണ് വിശദീകരണം. ഡൽഹിയിൽ നിന്ന് നിതിൻ അംബുജനാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായുള്ളത്. നിതിൻ, ഗുഡ് ഈവനിംഗ്. കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ സ്ഥിതി ഗുരുതരമാണ്. പക്ഷേ അപ്പോഴും ഭൂരിഭാഗം സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്നത് ആശ്വാസത്തിന്റെ കണക്കുകളാണ്. ഒപ്പം രണ്ടാം തരംഗം അവസാനിച്ചിട്ടില്ല എന്ന മുന്നറിയിപ്പ് കേന്ദ്രം നൽകുന്നു. ജാഗ്രത എങ്ങനെ വേണമെന്നതാണ് ആരോഗ്യ മന്ത്രാലയം നൽകുന്ന മുന്നറിയിപ്പ്. അനുജ, ഗുഡ് ഈവനിംഗ്. രാജ്യത്ത് കോവിഡ് രണ്ടാം തരംഗം വിട്ടുമാറിയിട്ടില്ലെന്ന് അറിയിച്ച കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കേരളം അടക്കമുള്ള ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങൾ ഒഴികെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും രോഗവ്യാപനം കുറഞ്ഞതായിട്ടാണ് അറിയിച്ചിരിക്കുന്നത്. ഇന്ന് ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട പ്രതിദിന കണക്കുകൾ പരിശോധിച്ചാൽ 2 മാസത്തിനിടയിലെ ഏറ്റവും ഉയർന്ന പ്രതിദിന കണക്കായിരുന്നു ഇന്ന് ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ടത്. അതുമാത്രമല്ല, ഇന്നലത്തേക്കാൾ 12% വർദ്ധനവ് പ്രതിദിന രോഗികളുടെ എണ്ണത്തിൽ ഉണ്ടായിരുന്നു. കേരളത്തിൽ ഇപ്പോഴും 30,000+ കേസുകൾ തുടരുന്ന സാഹചര്യമാണുള്ളത്. മഹാരാഷ്ട്ര, അതോടൊപ്പം തന്നെ കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളും 1,000+ പ്രതിദിന കേസുകൾ. എന്തായാലും നിലവിലിപ്പോൾ പ്രതിദിനം 100+ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ജില്ലകളുടെ എണ്ണം കുറഞ്ഞു വന്നത് ഏറെ ആശ്വാസകരമാണ്. 39 ജില്ലകളാണ് ഇപ്പോൾ പ്രതിദിനം 100+ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കൂടാതെ രണ്ടാം തരംഗം പൂർണ്ണമായി വിട്ടുമാറാത്ത സാഹചര്യത്തിൽ ഉത്സവങ്ങളും ആൾക്കൂട്ടങ്ങളും ഒഴിവാക്കണം എന്ന നിർദ്ദേശമാണ് ആരോഗ്യ മന്ത്രാലയം നൽകിയിരിക്കുന്നത്. അത്യാവശ്യ ഘട്ടങ്ങളിൽ പങ്കെടുക്കേണ്ടവർക്ക്, 2 ഡോസ് വാക്സിൻ സ്വീകരിച്ചവർക്ക് മാത്രമേ പങ്കെടുത്താൽ മതിയെന്ന ഒരു നിർദ്ദേശം തന്നെയാണ് ആരോഗ്യ മന്ത്രാലയം ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വിദേശ രാജ്യങ്ങളിൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ആശങ്കയെ മാറിയിരിക്കുന്ന C.1.2 എന്ന പുതിയ വകഭേദം ഇന്ത്യയിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നാൽ പല സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ വിദേശത്തുള്ള യാത്രക്കാർക്ക് RT-PCR പരിശോധനാ സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയിട്ടുണ്ട്. കൂടാതെ ബയോളജിക്കൽ ഇ എന്ന കുട്ടികളുടെ കോവിഡ് വാക്സിന്റെ 2-3 ഘട്ട പരീക്ഷണത്തിന് ഡ്രഗ്സ് കൺട്രോളർ അനുമതി നൽകി. 5-18 ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്കായി 10 കേന്ദ്രങ്ങളാകും ഇത്തരത്തിൽ വാക്സിൻ പരീക്ഷണം നടത്തുക. എന്തായാലും രണ്ടാം തരംഗം പൂർണ്ണമായി വിട്ടുമാറാത്ത സാഹചര്യത്തിൽ അതീവ ജാഗ്രതയോടെ തന്നെ മുന്നോട്ട് പോകണമെന്നാണ് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഈ ഒരു ഘട്ടത്തിലും നൽകിയിരിക്കുന്ന നിർദ്ദേശം. താങ്ക് യു, ഗുഡ് നൈറ്റ് നിതിൻ അംബുജൻ. രണ്ടാം തരംഗം അവസാനിച്ചിട്ടില്ല, ആ ഘട്ടത്തിലാണ് ഒരു മൂന്നാം തരംഗത്തെ കൂടി നമ്മൾ നേരിടാൻ ഒരുങ്ങുന്നത്. ഇനി അടുത്ത വാർത്തയിലേക്ക് പോകുന്നു. തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ച ഇരട്ടി മധുരത്തിന്റെ കഥ, ഒരു വാർത്ത ചെയ്ത് അതിന് ഫലം കാണുക എന്ന് പറയുമ്പോൾ ഒരു മാധ്യമ സ്ഥാപനത്തിനുണ്ടാകുന്ന സന്തോഷം അത് ചെറുതല്ല. ഇന്ന് അത്തരത്തിലേക്കൊരു ഇമ്പാക്ട് ഉണ്ടായ ദിവസം കൂടിയാണ്. ആ വാർത്തയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ഹയർ സെക്കൻഡറി രണ്ടാം വർഷ വിദ്യാർത്ഥികളിൽ നിന്ന് സ്പെഷ്യൽ ഫീസ് ഈടാക്കാനുള്ള ഉത്തരവ് പിൻവലിച്ചു സർക്കാർ. കോവിഡ് സാഹചര്യത്തിൽ ക്ലാസുകൾ നടക്കാത്തതിനാൽ വിദ്യാർത്ഥികളിൽ നിന്ന് തുക ഈടാക്കേണ്ട എന്ന് വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശം നൽകി. റിപ്പോർട്ട് കാണാം. സയൻസ് വിഭാഗത്തിലുള്ളവർക്ക് 530 രൂപ, കൊമേഴ്സിന് 380, ഹ്യൂമാനിറ്റീസിൽ 280. ഇങ്ങനെ കലാകായിക മേളകൾക്കും ക്ലബ് ആക്ടിവിറ്റികൾക്കുമായി വിദ്യാർത്ഥികളിൽ നിന്ന് സ്പെഷ്യൽ ഫീ ഈടാക്കാനായിരുന്നു സർക്കാർ നീക്കം. ഓഫ്ലൈൻ ക്ലാസുകൾ ഒട്ടും നടന്നില്ലെന്നിരിക്കെ കോവിഡ് പ്രതിസന്ധികൾക്കിടയിൽ വിദ്യാർത്ഥികളിൽ നിന്ന് പണം ഈടാക്കുന്നതിനെതിരെ വിദ്യാർത്ഥി സംഘടനകൾ ഉൾപ്പെടെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. വിഷയം മുൻമന്ത്രി KT ജലീൽ നിയമസഭയിലും ഉന്നയിച്ചു. എന്നാൽ വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവ് പിൻവലിക്കാൻ തയ്യാറായിരുന്നില്ല. കോവിഡ് സാഹചര്യത്തിൽ ചെറുതെങ്കിലും തുക കെട്ടാനുള്ള വിദ്യാർത്ഥികളുടെ പ്രതിസന്ധികളെക്കുറിച്ചുള്ള 24 വാർത്താ പരമ്പരയെ തുടർന്നാണ് ഇപ്പോൾ സർക്കാർ നടപടി. ക്ലാസുകൾ നടക്കാത്ത സാഹചര്യത്തിൽ വിദ്യാർത്ഥികളിൽ നിന്ന് തുക ഈടാക്കേണ്ടെന്നാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് നൽകിയ നിർദ്ദേശത്തിൽ പറയുന്നത്. വിഷയത്തിൽ വിവിധ വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. വിദ്യാർത്ഥികൾക്ക് നല്ല ഉപകാരപ്പെടും. മറ്റേ ഈ കൊറോണയുടെ സാഹചര്യം, നമ്മൾ അന്ന് പറഞ്ഞിരുന്ന ഈ കൊറോണയുടെ സാഹചര്യം ഞങ്ങൾ കൊണ്ട് അടക്കാൻ കഴിയൂല, ഞങ്ങളെല്ലാവരും ബുദ്ധിമുട്ടിലാണ്, അങ്ങനെ അത്രയും ബുദ്ധിമുട്ടിലാണ്. നമ്മൾ അത്ര വീട്ടിലൊക്കെ ഈ കൊറോണ സമയത്ത് ആരും ജോലിക്ക് പോകാത്ത സമയമായിരുന്നു. ആ സാഹചര്യത്തിൽ നമ്മളെക്കൊണ്ട് ഇങ്ങനെ സർക്കാർ ഇങ്ങനെ ഫീസ് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. അപ്പം അത്രയും വളരെയധികം സന്തോഷമായിട്ടുണ്ട്. തുക പിരിക്കേണ്ടെന്ന ഉത്തരവ് പ്രധാന അധ്യാപകർക്ക് അഡീഷണൽ സെക്രട്ടറി കൈമാറി. സ്പെഷ്യൽ ഫീ പിരിച്ച സ്കൂളുകൾ ഇനി സ്വീകരിക്കേണ്ട നിലപാടുകളിലും വരും ദിവസങ്ങളിൽ വ്യക്തത കൈവന്നേക്കും. നിഖിൽ പ്രമേഷ്, 24, മലപ്പുറം. കോൺഗ്രസ് പുനഃസംഘടനാ വിവാദം കഴിഞ്ഞ ഏതാനും നാളുകളായി വാർത്തകളിൽ നിറയുന്നുണ്ട്. ഇന്ന് പാർട്ടി വേദിയിൽ തന്നെ മറുപടി പറഞ്ഞിരിക്കുന്നു മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ. നമ്മൾ ആ വാർത്തയാണ് ഇനി പരിശോധിക്കാൻ പോകുന്നത്. അതിനു മുൻപായി വാർത്താ തലക്കെട്ട്. പുനഃസംഘടനാ വിവാദങ്ങളിൽ പാർട്ടി വേദിയിൽ മറുപടി പറഞ്ഞു കോൺഗ്രസ് നേതാക്കൾ. വിമർശനങ്ങൾക്ക് ലക്ഷ്മണരേഖ വേണമെന്ന് KC വേണുഗോപാൽ. അച്ചടക്കമില്ലാതെ കോൺഗ്രസിന് നിലനിൽപ്പില്ലെന്ന് കെ സുധാകരൻ. എല്ലാവരെയും ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുമെന്ന് VD സതീശൻ. ഗ്രൂപ്പുകൾ തനിക്കെതിരെ പരാതി നൽകിയിട്ടില്ലെന്ന് താരിഖ് അൻവർ. സംസ്ഥാന വക്താവ് നിയമനത്തെ ചൊല്ലി യൂത്ത് കോൺഗ്രസിൽ ഭിന്നത രൂക്ഷം. കണ്ണൂർ DCC ഓഫീസ് ഉദ്ഘാടന ചടങ്ങായിരുന്നു വേദി. അവിടെ വെച്ചാണ് മുതിർന്ന നേതാക്കൾ അവരുടെ അഭിപ്രായം പ്രകടിപ്പിച്ചത്. എന്താണ് അവിടെ സംഭവിച്ചത്? കണ്ണൂരിൽ നിന്ന് ദീപക് മലയമ്മയാണ് വിശദാംശങ്ങളുമായുള്ളത്. ദീപക്, ഗുഡ് ഈവനിംഗ്.
മൂന്ന് മുതിർന്ന നേതാക്കൾ കെ സുധാകരൻ, കെ സി വേണുഗോപാൽ, വി ഡി സതീശൻ ഒരേ സ്വരത്തിൽ അവർ നിലപാട് വ്യക്തമാക്കുന്നു. വിമർശനം പാർട്ടിക്ക് ദോഷം വരുത്തുന്നത് എങ്ങനെയെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. രാഹുൽ ഗാന്ധി പങ്കെടുത്ത പരിപാടിയിൽ മൗനം പാലിച്ച് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും, പക്ഷേ അതിന് സാങ്കേതിക കാരണമാണ് എന്നത് പിന്നീട് ഔദ്യോഗിക വിശദീകരണമായി പുറത്തുവരികയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ ഡി സി സി ഓഫീസ് ഉദ്ഘാടന വേദി ഇന്ന് ഔദ്യോഗിക നിലപാട് കുറെ കൂടി വ്യക്തതയോടെ പുറത്തു വരുന്നതിന് ഒരിടമായി മാറി എന്നല്ലേ? ഗുഡ് ഈവനിംഗ് അനുജ. ഇന്ന് കണ്ണൂർ ഡി സി സി ഓഫീസിന്റെ ഉദ്ഘാടനമായിരുന്നു. സംസ്ഥാനത്തെ കോൺഗ്രസിലെ നേതൃനിരയിലുള്ള എല്ലാ നേതാക്കളും തന്നെ ഇന്ന് കണ്ണൂരിൽ ഉണ്ടായിരുന്നു. പ്രധാനമായും ഇന്ന് യോഗം നടന്ന കണ്ണൂർ ഡി സി സി ഓഫീസിൻ്റെ വേദി, ആ വേദി അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസിലെ സംഘടനാ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ ഉയർന്നു വന്ന പ്രശ്നങ്ങൾക്കൊക്കെ നേതാക്കൾ ഒരിടമാക്കി മാറ്റി എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. കെ സുധാകരൻ ഇന്ന് ഈ ഒരു വേദിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ച ഘട്ടത്തിൽ പ്രധാനമായും പറഞ്ഞിട്ടുള്ളത് പാർട്ടിയെ ഒരു സെമി കേഡർ സംവിധാനത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള രൂപരേഖ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ അച്ചടക്കമില്ലാത്ത ഒരു പാർട്ടിക്ക് നിലനിൽപ്പില്ല എന്നുള്ള കാര്യവും അദ്ദേഹം എടുത്തു പറഞ്ഞു. പിന്നീടൊരു കാര്യം പറഞ്ഞത് സമൂഹ മാധ്യമങ്ങളിലൂടെ നേതാക്കളെ ഉൾപ്പെടെ ഇകഴ്ത്തി കാട്ടാനുള്ള ശ്രമം അത് അംഗീകരിക്കാൻ ആകില്ല എന്നുള്ളൊരു മുന്നറിയിപ്പും ഇന്ന് കെ സുധാകരൻ നൽകി. നമ്മുടെയൊക്കെ അടി മുതൽ മുടി വരെ കോൺഗ്രസിന്റെ അകത്ത് മാറ്റങ്ങൾ വരുത്തി ഒരു സെമി മിലിറ്റൻസി, ഒരു സെമി കേഡർ, ആ കേഡർ സിസ്റ്റത്തിലേക്ക് നമുക്ക് പോകാൻ ഇവിടെ സാധിക്കണം. അതിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും രൂപരേഖ പകർന്നുകൊണ്ടിരിക്കുക പുതിയ നേതൃത്വം. എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ആയിരുന്നു പ്രധാനമായും സംസാരിച്ച മറ്റൊരാൾ. അദ്ദേഹം പറഞ്ഞത് നിലവിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിക്കപ്പെടും, പാർട്ടിക്കകത്ത് സ്വാഭാവികമായും പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് അദ്ദേഹം അംഗീകരിക്കുന്നുണ്ട്. അത് പറഞ്ഞതിന് ശേഷം അദ്ദേഹം കൃത്യമായ അദ്ദേഹത്തിൻ്റെ നിലപാട് കൂടി ഇന്ന് വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അത് പരസ്പരം കലഹിച്ച് തീർക്കാനുള്ള സമയമല്ല ഇത്, പാർട്ടിയെ ഒന്നടങ്കം മുന്നോട്ട് നയിക്കേണ്ട സമയമാണ് എന്നുള്ളതായിരുന്നു. എവിടെ വരെ പോകാൻ കഴിയണം? ഞാൻ ഉന്നയിക്കുന്ന വിമർശനങ്ങൾ എന്റെ പാർട്ടിയെ നന്നാക്കാനാണോ, അതല്ല പാർട്ടിയെ വീണ്ടും പടുകുഴിയിലേക്ക് താക്കാനാണോ എന്നുള്ളത് സ്വയം നമ്മൾ വിലയിരുത്തിയിട്ട് വേണം നമ്മൾ പരസ്യമായ വിമർശനങ്ങൾക്ക് മുതിരേണ്ടത്. യോഗത്തിൽ സംസാരിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും തന്റെ നിലപാട് കൃത്യമായി കെ സുധാകരനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും അടുത്തത് തന്നെയാണ് എന്ന് ഉറപ്പ് പറയുകയായിരുന്നു. പാർട്ടിയിലെ അവസാന വാക്ക് എന്ന് പറയുന്നത് അത് കെ സുധാകരനാണ്, കെ പി സി സി പ്രസിഡന്റിൻ്റെതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. പാർട്ടിയെ ഒരു സെമി കേഡർ സംവിധാനത്തിലേക്ക് കൊണ്ടുവരാനുള്ള എല്ലാ നീക്കത്തിനും പരിപൂർണ പിന്തുണ അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു. നമ്മൾ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിന്റെ സഹായത്തോടു കൂടി പിന്തുണയോടു കൂടി എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് നമ്മൾ നടത്തുന്ന ഈ കഠിനാധ്വാനം, ഈ പ്രയാണം അതിന് ബലം മാത്രം തന്നെ ചെയ്യും. ഡി സി സി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസിനകത്ത് ഉയർന്നു വന്ന ചില പ്രശ്നങ്ങളിൽ പിന്നീട് നമ്മൾ കേട്ട വാർത്ത, എ സി സിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള താരിഖ് അൻവർ അദ്ദേഹത്തിനെതിരെ ഗ്രൂപ്പുകൾ പരാതി നൽകി എന്നുള്ളതായിരുന്നു. അത്തരത്തിൽ ഒരു പരാതിയും തനിക്കെതിരെ സംസ്ഥാനത്തെ ഗ്രൂപ്പ് നേതാക്കൾ ആരും തന്നെ നൽകിയിട്ടില്ല എന്ന എ സി സി ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ പറയുന്ന കാഴ്ചയും ഇന്ന് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഗുഡ് നൈറ്റ് ദീപക് മലയമ്മ. ഇന്നലെ ഏതാണ്ട് ഈ സമയമാകുമ്പോഴാണ് യൂത്ത് കോൺഗ്രസ് പുതിയ വക്താക്കളെ നിയമിച്ചു എന്ന വാർത്ത പുറത്തു വന്നത്. അതിൽ ഒരു പേര് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകൻ അർജുൻ രാധാകൃഷ്ണന്റേതായിരുന്നു. തൊട്ടു പിന്നാലെ യൂത്ത് കോൺഗ്രസിലും കലഹം മൂർച്ഛിച്ചു. സംസ്ഥാന അധ്യക്ഷൻ ഷാഫി പറമ്പിൽ അറിയാതെ വക്താക്കളുടെ നിയമനം നടക്കില്ല എന്ന് ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നു. യൂത്ത് കോൺഗ്രസിലും കെ സി വേണുഗോപാലിന്റെ ഇടപെടലുണ്ട് എന്നതാണ് ഇവരുടെ ആരോപണം. എന്നാൽ താനോ കെ സി വേണുഗോപാലോ അറിയാതെയാണ് നിയമനമെന്ന് ഷാഫി പറമ്പിൽ പ്രതികരിച്ചു. അതിനിടെ മെറിറ്റ് നോക്കി തന്നെയാണ് തന്നെ വക്താവായി നിയമിച്ചത് എന്ന പ്രതികരണവുമായി തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകനും രംഗത്തെത്തി. ഇനി നമ്മൾ പോകുന്നത് ആ റിപ്പോർട്ടിലേക്കാണ്. കോൺഗ്രസിലെ പരസ്യപ്പോര് താൽക്കാലികമായി ശമിച്ചതിന് പിന്നാലെയാണ് യൂത്ത് കോൺഗ്രസിലെ കൂട്ടപ്പൊരിച്ചിൽ. പ്രവർത്തന പാരമ്പര്യമില്ലാത്ത ആളുകളെ വക്താക്കളായി നിയമിച്ചതാണ് പുതിയ തീപ്പൊരി. നിയമനം സംബന്ധിച്ച് താൻ നേരത്തെ അറിഞ്ഞിട്ടില്ലെന്നാണ് സംസ്ഥാന അധ്യക്ഷൻ ഷാഫി പറമ്പിലിന്റെ വിശദീകരണം. ഇതിനകത്ത് കോൺഗ്രസ് നേതൃത്വമോ യൂത്ത് കോൺഗ്രസ് നേതൃത്വമോ അറിഞ്ഞ് ഒരു ഇടപെടലും നടത്തിയിട്ടില്ല. ആ സെല്ല് പർട്ടിക്കുലർലി ഈ പ്രോസസ്സിന്റെ ഭാഗമായി രാജ്യത്തെല്ലായിടത്തും ചെയ്ത പ്രോസസ്സിന്റെ ഭാഗമായിട്ട് വന്നതാണ്. പക്ഷെ കേരളത്തിലെ സ്റ്റേറ്റ് കമ്മിറ്റിക്ക് അത് അംഗീകരിക്കാൻ പ്രയാസമാണ്. കാര്യം ഞങ്ങൾ അറിഞ്ഞു നടന്നൊരു പ്രോസസ്സല്ല എന്നതുകൊണ്ട് തന്നെ
മറിച്ച് നടക്കുന്ന ഒരു പ്രചരണത്തിലും അടിസ്ഥാനമില്ല. മാത്രമല്ല ഇന്നലെ തന്നെ ആ ലിസ്റ്റ് റദ്ദ് ചെയ്തതോടുകൂടി അത് ഇനിയൊരു പ്രശ്നമായിട്ട് നിലനിൽക്കുമെന്ന് കരുതുന്നുമില്ല. എന്നാൽ ഷാഫി അറിയാതെ നിയമനം നടക്കില്ലെന്നാണ് ഗ്രൂപ്പുകളുടെ വിമർശനം. സംസ്ഥാന അധ്യക്ഷൻ അറിയാതെയാണ് വക്താക്കളുടെ നിയമനമെങ്കിൽ ദേശീയ നേതൃത്വത്തിൻ്റെത് ഗുരുതര വീഴ്ച. അതല്ല, ഷാഫിക്ക് നിയമനം സംബന്ധിച്ച് അറിവുണ്ടായിരുന്നുവെങ്കിൽ പ്രവർത്തകരെ ഷാഫി വഞ്ചിച്ചുവെന്നും സംസ്ഥാന ഭാരവാഹികൾ തന്നെ പറയുന്നു. അതിനിടെ മെറിറ്റ് നോക്കി തന്നെയാണ് നിയമനമെന്ന പ്രതികരണവുമായി തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകൻ അർജുൻ രംഗത്തെത്തി. കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു, നമ്മൾ അതിന് വീഡിയോസ് അയച്ചു കൊടുത്തു, അതിൽ നിന്ന് കണ്ടിട്ട് കുറേയധികം ആൾക്കാരെ സെലക്ട് ചെയ്തു. അതിൻ്റെ അകത്ത് എനിക്കൊരു അവസരം തന്നു. വക്താക്കളുടെ നിയമന വിവാദത്തിൽ ദേശീയ നേതൃത്വത്തിന് പരാതി നൽകാനൊരുങ്ങുകയാണ് ഒരു വിഭാഗം. സംസ്ഥാന കമ്മിറ്റിയെയും ഭാരവാഹികളെയും ഇരുട്ടു നിർത്തരുതെന്നാണ് ഇവരുടെ ആവശ്യം. 24 തിരുവനന്തപുരം. നിയമന വിവാദം അങ്ങനെ കൊഴുക്കുമ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വാർത്ത, ദേശീയ നേതൃത്വത്തിന് ഇപ്പോൾ സംസ്ഥാനത്ത് നിന്നൊരു കത്ത് ചെന്നിരിക്കുന്നു എന്നതാണ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ NS നുസൂർ ആണ് കത്തയച്ചത്. യോഗ്യരായ നിരവധി പേർ സംസ്ഥാന കമ്മിറ്റിയിലുണ്ട് എന്നാണ് ഈ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്. തീരുമാനങ്ങൾ സംസ്ഥാന നേതൃത്വവുമായി ആലോചിച്ച് മാത്രമായിരിക്കണമെന്നും ആവശ്യമുണ്ട്. കൂടിയാലോചനയില്ലാതെ എടുത്ത തീരുമാനം പലരെയും നിരാശരാക്കിയെന്നും രാവും പകലും പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പലരും സംഘടനയിൽ തുടരാൻ ബുദ്ധിമുട്ടറിയിച്ചെന്നും കത്തിൽ വ്യക്തമാക്കുന്നു. അല്ലമീൻ വിശദാംശങ്ങളുമായി. അല്ലമീൻ, കത്തിൽ പറയുന്നത് എന്താണ്? എന്തായാലും എതിർപ്പ് കൂടുതൽ രൂക്ഷമാകുന്നു, അത് ദേശീയ നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്യുന്നു. ഈ വിഷയം വിവാദമായപ്പോൾ തന്നെ ദേശീയ നേതൃത്വത്തെ പരാതി അറിയിക്കുമെന്ന് സംസ്ഥാന ഭാരവാഹികൾ പലതും പറഞ്ഞതാണ്. ഇതിനു പിന്നാലെയാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ NS നുസൂർ ദേശീയ പ്രസിഡന്റിനെ കത്തയച്ചിരിക്കുന്നത്. നിലവിൽ ഈ വക്താക്കളുടെ നിയമനം മരവിപ്പിച്ച തീരുമാനം സ്വാഗതാർഹമാണ്. പക്ഷേ സംസ്ഥാന അധ്യക്ഷനുമായിട്ടോ സംസ്ഥാന സമിതിയുമായിട്ടോ കൂടിയാലോചനയില്ലാതെ എടുത്ത തീരുമാനം പാർട്ടിയിൽ പലരെയും നിരാശരാക്കിയിട്ടുണ്ട്. രാവും പകലും സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പലരും തുടർന്ന് പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ടറിയിച്ചതായും നുസൂർ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മാത്രമല്ല വക്താക്കളെ നിയമിക്കുമ്പോൾ അതിന് യോഗ്യരായിട്ടുള്ള നിരവധി പേർ സംസ്ഥാന കമ്മിറ്റിയിൽ തന്നെയുണ്ട്. അത്തരക്കാരെ പരിഗണിക്കണം. ആ തീരുമാനം സംസ്ഥാന നേതൃത്വവുമായി ആലോചിച്ച് മാത്രമായിരിക്കണം നടത്തേണ്ടത്. സംസ്ഥാന കമ്മിറ്റിയെ ഇരുട്ടു നിർത്തിയുള്ള തീരുമാനങ്ങൾ ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ്. അത് ഉണ്ടാകരുതെന്നൊരാവശ്യമാണ് സംസ്ഥാന ഉപാധ്യക്ഷൻ NS നുസൂർ ദേശീയ പ്രസിഡന്റിന് അയച്ച കത്തിൽ പറയുന്നത്. ശരി, അത്തരത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് വക്താവ് നിയമനത്തിൽ പ്രതിഷേധം കനക്കുകയാണ്. ആ പ്രതിഷേധം ദേശീയ നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നു സംസ്ഥാനം. ഇനി നമ്മൾ ന്യൂസ് നയിച്ചിൽ ലോകവിശേഷങ്ങളിലേക്കാണ് പോകുന്നത്. PP ജെയിംസ് ലോകവിശേഷങ്ങളുമായി ഉണ്ട്. ലോകവിശേഷങ്ങളിലേക്ക് പൻഷീറിൽ നിന്ന് ആക്രമണത്തിന്റെ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. വടക്കൻ സൈന്യവും താലിബാനും തമ്മിൽ രൂക്ഷമായ പോരാട്ടം അവിടെ നടക്കുന്നു. ഇരുവിഭാഗവും വിജയം അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട്. വടക്കൻ സൈന്യം പറയുന്നത് ഒരു കാരണവശാലും തങ്ങൾ കീഴടങ്ങാൻ തയ്യാറാകില്ല, അതിലും ഭേദം മരണമാണ് എന്നതാണ്. എന്തായാലും അവിടെ സംഭവിക്കുന്നത് എന്താണ് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. അനുജ, ഒരുപക്ഷെ അഫ്ഗാനിസ്ഥാനിൽ നടക്കുന്ന അവസാനത്തെ പോരാട്ടം പഞ്ചശീറിലാണ്. നമുക്കറിയാം പഞ്ചശീറിന്റെ സിംഹമായി അറിയപ്പെട്ടിരുന്ന അഹമ്മദ് മസൂദ്, അദ്ദേഹത്തെ ഒസാമ ബിൻ ലാദന്റെ അൽഖ്വയ്ദയാണ് 2001 കൊലപ്പെടുത്തിയത്. അദ്ദേഹത്തിൻ്റെ മകനാണ് ഇപ്പോൾ ഇത് നയിക്കുന്നത്, അഹമ്മദ് ഷാ മസൂദ്. അദ്ദേഹത്തിന് വലിയ ശക്തിയാണ്, പ്രത്യേകിച്ച് വലിയ സേന അവരുടെ കൈവശമുണ്ട്. താലിബാൻ അവിടെ കടന്നു കയറാൻ ശ്രമിക്കുന്നുണ്ട് പല ദിവസങ്ങളായിട്ട്, പക്ഷേ സാധിക്കുന്നില്ല. പ്രത്യേകിച്ച് ഒരു കോട്ട പോലെ മലനിരകൾ നിൽക്കുന്നു, അതിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ ട്രാപ്പാണ്. അതുകൊണ്ട് താലിബാന് വലിയ രീതിയിൽ മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ താലിബാൻ പറയുന്നത് ഞങ്ങൾ ചില പ്രദേശങ്ങൾ കീഴടക്കി എന്നാണ്. പക്ഷെ അത് തിരിച്ചാണ്, ഞങ്ങളെല്ലാം ഭദ്രമായി സൂക്ഷിച്ചിരിക്കുന്നു എന്നാണ് അഹമ്മദ് മസൂദ് പറയുന്നത്. എന്തുമാത്രമല്ല, മസൂദ് ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, ഞാൻ കീഴടങ്ങുന്ന പ്രശ്നമില്ല, ഇവിടെ കീഴടങ്ങുന്നതിനേക്കാൾ മരിക്കാൻ തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. ഒരുപക്ഷെ അഹമ്മദ് മസൂദിനെ കൊല ചെയ്യാൻ തന്നെയായിരിക്കും ഒരുപക്ഷെ താലിബാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിനായിട്ട് അവർ പാക് ഭീകരടക്കമുള്ളവരുടെ പിന്തുണ തേടുന്നുണ്ട്. പ്രത്യേകിച്ച് വടക്കൻ സൈന്യത്തോട് താലിബാന് വലിയ രീതിയിലുള്ള അമർഷമുണ്ട്. 20 വർഷം മുമ്പ് അമേരിക്ക അഫ്ഗാനിസ്ഥാൻ പിടിച്ചടക്കിയപ്പോൾ അതിൻ്റെ കൂടെ നിന്ന് താലിബാന് ഓടിച്ചതിൻ്റെ മുന്നിൽ നിന്നത് വടക്കൻ സൈന്യമായിരുന്നു. എന്തായാലും അവിടെ വലിയ രീതിയിലുള്ള പോരാട്ടം നടക്കുകയാണ്. ഈ ദിവസങ്ങളിൽ തന്നെ കാര്യങ്ങൾ അറിയാൻ കഴിയും. താലിബാൻ വർദ്ധിത ശക്തിയോടെയാണ്, കാരണം 33 പ്രവിശ്യകൾ ഇപ്പോൾ താലിബാന്റെ കയ്യിലാണ്. ഏക 34-ാമത്തെ ഒറ്റ പ്രവിശ്യയാണ് പഞ്ചസീർ ചെറുത്തു നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ പോരാട്ടമാണ് നടക്കുന്നത്. അനുജ,
ഒപ്പം പി പി ജെയിംസ് അവിടെ സ്ത്രീകളുടെ കാര്യം അത് പണ്ട് താലിബാൻ ഭരണത്തിലിരുന്ന അതേ അവസ്ഥയിലേക്ക് പോകുന്നു എന്ന റിപ്പോർട്ടുകളല്ലേ പുറത്തു വരുന്നത്? കാരണം സ്ത്രീകൾ പലരും പലയിടങ്ങളിൽ നിന്നും പൊതുവേദികളിൽ നിന്നും പൊതുവിടങ്ങളിൽ നിന്നും ഒക്കെ അപ്രത്യക്ഷരായി എന്ന വാർത്ത, വനിതാ ക്രിക്കറ്റ് ടീം ഒളിവിലാണ് എന്ന വാർത്ത, സംഗീതജ്ഞരെ പോലെ തന്നെ ഇവർക്കും വധഭീഷണിയുണ്ട് എന്ന വാർത്ത, എന്താണ് അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം? അനുജ, വളരെ ദുഃഖകരമായിട്ടുള്ള വാർത്തകളാണ് അവിടെ നിന്ന് വരുന്നത്. അഫ്ഗാനിസ്ഥാനിലെ വനിതാ ക്രിക്കറ്റ് ടീം, അവർ 2017 ടെസ്റ്റ് ടീമായ ഇതാണ്, വളരെയധികം അറിയപ്പെടുന്ന ടീമാണ്, അവരൊക്കെ ഒളിവിൽ പോയിരിക്കുകയാണ്. അവരോട് വധഭീഷണി മുഴക്കിയിരിക്കുകയാണ് താലിബാന്റെ പ്രധാന പോരാളികൾ. അതുകൊണ്ട് തന്നെ പലരുടെയും വീടുകളിൽ അന്വേഷിച്ചു വന്നു, അവരൊക്കെ ഒളിവിലാണ്. ഏത് നിമിഷവും വധിക്കപ്പെടാമെന്നാണ് പറയുന്നത്. ഒരു ക്രിക്കറ്റ് താരം പറഞ്ഞത് ഒരാഴ്ചയായിട്ട് ഉറങ്ങിയിട്ടില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, ഏത് നിമിഷവും തങ്ങളെ തേടി കൊലക്കത്തി എത്തുമെന്നറിയാം, അല്ലെങ്കിൽ തോക്കുമായിട്ട് ഇവരെ വെടിവെക്കാൻ എത്തും. ഈ രീതിയിലാണ് അവസ്ഥ. പേരുകൾ BBC അവരെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിട്ട് അവരുടെ പേരുകൾ തെറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. കാരണം ആ പേരുകൾ അറിഞ്ഞാൽ പോലും അന്വേഷിച്ചെത്തി വധിക്കുമെന്നുള്ള വലിയ ഭീഷണിയുണ്ട്. എന്ന് മാത്രമല്ല, പുരുഷ ക്രിക്കറ്റ് ടീം, അവർ ഒരുപക്ഷെ ലോകത്തിൽ 2015 ഓസ്ട്രേലിയൻ വേൾഡ് കപ്പ് കളിച്ചവരാണ്. റാഷിദ് ഖാനെ പോലുള്ള ലോക പ്രശസ്ത താരങ്ങളുണ്ട്, അവർക്കും കളിക്കുന്നതിനെക്കുറിച്ച് മെൻസ് ടീമിന് കളിക്കാൻ അനുമതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് എത്രമാത്രം നിയന്ത്രിതമായിരിക്കുമെന്ന് വ്യക്തമല്ല. എന്തായാലും ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഒരുപാട് തരത്തിൽ കാബൂളിലെ എയർപോർട്ട് പ്രവർത്തിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഖത്തർ അതിന് സഹായിക്കുന്നു, അതുപോലെ തന്നെ തുർക്കിയും സഹായിക്കുന്നുണ്ട്. പക്ഷേ ആഴ്ചകൾ എടുക്കുന്നു പറയുന്നു. പ്രത്യേകിച്ച് ഇവർക്കൊന്നും താലിബാൻ അറിയില്ല, ഒരു ഇൻ്റർനാഷണൽ എയർപോർട്ടൊക്കെ ഓപ്പറേറ്റ് ചെയ്യാനുള്ള നോഹവ് അവരുടെ കയ്യിലില്ല. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ്. എന്തായാലും അവിടെ അമേരിക്ക മനുഷ്യത്വപരമായിട്ട് പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ ബ്രിട്ടനും ഒക്കെ ഇപ്പോഴും മുടക്കി തന്നെ നിൽക്കുകയാണ്. അനുജ, ഇനി നമ്മൾ അമേരിക്കയിലേക്ക് പോയാൽ അവിടെ ചുഴലിക്കാറ്റ് ആഞ്ഞടിക്കുന്നുണ്ട് എന്ന വിവരം, പലയിടങ്ങളിലും അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു, വെള്ളപ്പൊക്കം ന്യൂജേഴ്സിയിലടക്കം. അനുജ, ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ വെള്ളപ്പൊക്കത്തിന്റെ തുടർച്ചയായിട്ട് ന്യൂജേഴ്സിയിലും ന്യൂയോർക്കിലും വലിയ വെള്ളപ്പൊക്കമാണ്, രാജ്യത്തുണ്ടായ 5-ാമത്തെ വലിയ വെള്ളപ്പൊക്കമായിട്ടാണ് കരുതപ്പെടുന്നത്. ഇതിനകം 15 പേർ മരണമടഞ്ഞു കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും വലിയതാണ്. അവിടുത്തെ സബ് റെയിൽവേ സ്റ്റേഷൻസ് മുഴുവൻ അടച്ചു, ഫ്ലൈറ്റുകൾ നിർത്തിവെച്ചു, ഫ്ലൈറ്റുകൾ ഓടാൻ പറ്റുന്നില്ല, ട്രെയിനുകൾ നിർത്തിവെച്ചു, എല്ലാ ഗതാഗതവും നിശ്ചലമായിരിക്കുകയാണ് എല്ലാ സ്ഥലങ്ങളിലും. ഒരുപോലെ ന്യൂയോർക്കിൽ ഇതുപോലെ വെള്ളപ്പൊക്കമുണ്ടായ കാലമില്ല. റോഡുകളിലൂടെയൊക്കെ ബോട്ടിലാണ് ആൾക്കാർ യാത്ര ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. വലിയ രീതിയിലുള്ള വൈദ്യുതി നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്ന് മാത്രമല്ല, ലൂസിയാന പോലുള്ള സംസ്ഥാനങ്ങളിൽ വെള്ളപ്പൊക്കം കൊടുങ്കാറ്റ്, ഐഡ കൊടുങ്കാറ്റ് മൂലം വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളുണ്ടായി. ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് വൈദ്യുതി ഇല്ലാതിരിക്കുന്നു. ഇവിടെയൊക്കെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ന്യൂയോർക്കിലെ ഗവർണറും ന്യൂജേഴ്സിയിലെ ഗവർണറും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നു. അമേരിക്ക വലിയൊരു വിപത്തിൻ്റെ അവസ്ഥയിൽ നിൽക്കുകയാണ്. പ്രത്യേകിച്ച് അഫ്ഗാനിൽ ഈ തരത്തിലുള്ള ചാവറാക്രമണം നടന്ന് 13 അമേരിക്കൻ സൈനികർ കൊല ചെയ്യപ്പെട്ടതിൻ്റെ ഇടയിൽ തന്നെയാണ് അമേരിക്കയിലും ദുരന്തം നടക്കുന്നത്. 2005 ജോർജ് ബുഷ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ നടന്ന പോലെ കത്രീന കൊടുങ്കാറ്റും അതുപോലെ ഇറാഖിലെ പ്രശ്നങ്ങളും പോലെ തന്നെയാണ് ഇപ്പോൾ. അതിന് സമാനമായ സംഗതികളാണ് ഇപ്പോൾ അമേരിക്കയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അനുജ, ശരി, ഐഡ ചുഴലിക്കാറ്റുമൊപ്പം തന്നെ അഫ്ഗാനിസ്ഥാനിൽ സംഭവിക്കുന്നതുമൊക്കെ നാളെയും തുടർ വാർത്തകളാകും. അതുകൊണ്ട് നാളെ വീണ്ടും കാണാം. ഗുഡ് നൈറ്റ് പി പി ജെ. താങ്ക് യു. വെൽക്കം ബാക്ക് ടു ന്യൂസ് നൈറ്റ്. ഇടവേളയ്ക്ക് പോകുന്നതിന് മുൻപ് ഞാൻ സൂചിപ്പിച്ച ആ വാർത്തയിലേക്കാണ് ഇനി പോകുന്നത്. കേരള പോലീസിനെതിരായ പരാമർശത്തിൽ ആനി രാജയെ പൂർണ്ണമായി തള്ളിക്കൊണ്ട് CPI സംസ്ഥാന നേതൃത്വം രംഗത്തെത്തിയ വാർത്ത. ആദ്യം വാർത്താ തലക്കെട്ട്. കേരള പോലീസിനെതിരായ പരാമർശത്തിൽ ആനി രാജയെ തള്ളി CPI സംസ്ഥാന നേതൃത്വം. ജനറൽ സെക്രട്ടറിക്ക് രേഖാമൂലം പരാതി നൽകി. തിരുവനന്തപുരം ബാലരാമപുരത്ത് വാഹന പരിശോധനയ്ക്കിടെ 3 വയസ്സുകാരിയെ പോലീസ് കാറിനുള്ളിൽ പൂട്ടിയിട്ടെന്ന് പരാതി. ആറ്റിങ്ങലിലെ പിങ്ക് പോലീസ് ഉദ്യോഗസ്ഥയുടെ പരസ്യ വിചാരണയിൽ പട്ടികജാതി കമ്മീഷൻ റിപ്പോർട്ട് തേടി. ആനി രാജയുടെ പരാമർശം CPI ഉണ്ടാക്കിയ ചലനം എന്താണ് എന്നത് നമ്മൾ വിശദമായി പരിശോധിക്കും. തനേഷ് തമ്പിയാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. തനേഷ് തമ്പി, ഗുഡ് ഈവനിംഗ്. ആനി രാജയെ പൂർണ്ണമായി തള്ളി സംസ്ഥാന നേതൃത്വം രംഗത്തെത്തുമ്പോൾ വരുന്ന നിർവാഹക സമിതിയിൽ ഈ വിഷയം ചർച്ചയാകും എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഒപ്പം CPI സെക്രട്ടേറിയറ്റ് നാളെ ചേരാനിരിക്കെ അവർ കൂടി നിലപാട് വിഷയത്തിൽ സ്വീകരിക്കാൻ സാധ്യതയുണ്ട്. അതായത് ഇതിൽ ചർച്ചകൾ തുടരും എന്നർത്ഥം. ഗുഡ് ഈവനിംഗ് അനുജ. CPI ദേശീയ തലത്തിലെ വനിതാ മുഖമായ ആനി രാജയുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു പരാമർശമാണ് വിവാദങ്ങൾക്ക് കാരണമായത്. സംസ്ഥാന പോലീസിൽ
RSS-ന്റെ ഗ്യാങ് പ്രവർത്തിക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ പോലീസ് നയത്തെ അട്ടിമറിക്കാൻ അവർ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് സമകാലിക സംഭവങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആനി രാജ ആരോപിച്ചത്. ഇതിനെതിരെ വലിയ വിമർശനമാണ് CPI-യുടെ സംസ്ഥാന ഘടകത്തിൽ ഉയർന്നിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ദേശീയ ജനറൽ സെക്രട്ടറിക്ക് കത്തയച്ചിരിക്കുന്നു. ഈ കത്തിൽ ആനി രാജയുടെ ഭാഗത്തു നിന്നുണ്ടായത് തെറ്റായ ഒരു കാര്യമാണ് എന്നുള്ളതാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. മാത്രമല്ല CPI എടുത്തിരിക്കുന്ന ഒരു സമീപനം ഓരോ സംസ്ഥാനങ്ങളുടെയും വിഷയത്തിൽ ദേശീയ നേതാക്കൾ പ്രതികരിക്കുമ്പോൾ അതത് സംസ്ഥാന ഘടകങ്ങളുമായി ആലോചിച്ച് മാത്രമേ പാടുകയുള്ളൂ എന്ന് ഒരു തീരുമാനം എടുത്തിരുന്നു. അതിൻ്റെ ഒരു ലംഘനവും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും ഈ കത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഏതായാലും ഇക്കാര്യത്തിൽ വലിയ രീതിയിലുള്ള അതൃപ്തി സംസ്ഥാന ഘടകത്തിനുണ്ട്. 9-ാം തീയതി ചേരുന്ന സംസ്ഥാന നിർവാഹക സമിതി യോഗം ഇക്കാര്യം വിശദമായി ചർച്ച ചെയ്യും. ആണി രാജയ്ക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ അതിൽ ഉയർന്നു വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. മറ്റൊന്ന്, നാളെ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം നടക്കുകയാണ്. സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെ കയ്യിലിരിക്കുന്ന വകുപ്പാണ് ആഭ്യന്തര വകുപ്പ്. അതിനെതിരെയാണ് കടുത്ത രീതിയിലുള്ള വിമർശനം CPI-യുടെ മുതിർന്ന നേതാവിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അക്കാര്യത്തിലുള്ള CPIM-ന്റെ അതൃപ്തി നാളെ ഉണ്ടാകും. അതുകൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇന്ന് കാനം രാജേന്ദ്രൻ നേരിട്ട് ഇക്കാര്യത്തിൽ ദേശീയ നേതൃത്വത്തിന് കത്തയക്കുന്ന ഒരു സമീപനം സ്വീകരിച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഈ വിവാദം ഇവിടെ അവസാനിക്കുകയല്ല, കൂടുതൽ ചർച്ചകളിലേക്ക് ഈ വിഷയം എത്തിച്ചേരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അനുജ, താങ്ക് യു. തനേഷ് തമ്പി, എന്തായാലും നാളെ CPIM സെക്രട്ടേറിയറ്റ് ചേരുമ്പോൾ അവർ ഈ വിഷയത്തിൽ ഒരു നിലപാട് വ്യക്തമാക്കാൻ സാധ്യതയുണ്ട് എന്നതാണ് തനേഷ് നൽകുന്ന വിവരം. ഈ പരാമർശം അനവസരത്തിലുള്ളതാണ് എന്നൊക്കെ പറയുമ്പോൾ പോലും ഇന്ന് മറ്റൊരു റിപ്പോർട്ട് കൂടി പുറത്തു വന്നത് പോലീസിന്റെ ക്രൂരതയ്ക്ക് ഒരു ഉദാഹരണമായ റിപ്പോർട്ട് പുറത്തു വന്നത്. വാഹന പരിശോധനയ്ക്കിടെ 3 വയസ്സുകാരിയെ പോലീസ് കാറിനുള്ളിൽ പൂട്ടിയിട്ടു എന്ന പരാതി. അച്ഛനും അമ്മയും ആവശ്യപ്പെട്ടിട്ടും പോലീസ് താക്കോൽ നൽകാൻ തയ്യാറായില്ല. തിരുവനന്തപുരം ബാലരാമപുരത്താണ് സംഭവമുണ്ടായത്. കഴിഞ്ഞ February 23 രാവിലെ 11 മണിയോടെയായിരുന്നു സംഭവം. കുന്നത്തുകാൽ മണിവിള സ്വദേശി ശിവകുമാറും ഭാര്യ അഞ്ജന സുരേഷും 3 വയസ്സുകാരിയായ മകളും കാറിൽ തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്നു. യാത്രാമധ്യേ അമിത വേഗത ആരോപിച്ച് പോലീസ് തടഞ്ഞു നിർത്തി. 1500 രൂപ പിഴ ചുമത്തി. കയ്യിൽ 500 രൂപ മാത്രമായിരുന്ന ശിവു അക്കാര്യം പോലീസിനെ ബോധ്യപ്പെടുത്തിയെങ്കിലും പോലീസ് ചെവികൊള്ളാൻ തയ്യാറായില്ല. ഒടുവിൽ 1 മണിക്കൂറിന് ശേഷം പിഴയടച്ചു മടങ്ങുമ്പോൾ അമിത വേഗതയിൽ പോകുന്ന മറ്റു വാഹനങ്ങളുടെ കാര്യം ശിവു പോലീസിനോട് പറഞ്ഞു. ഇതോടെ പോലീസ് ഉദ്യോഗസ്ഥൻ ശിബുവിനെ മർദ്ദിക്കാനൊരുങ്ങി. ഇത് കണ്ട ശിബുവിന്റെ ഭാര്യ കാറിൽ കുട്ടിയെ തനിച്ചാക്കി ശിബുവിന്റെ അടുത്തേക്ക് എത്തി. പ്രകോപിതനായ പോലീസ് ഉദ്യോഗസ്ഥൻ കേസെടുത്ത് അകത്താക്കുമെന്ന് ആക്രോശിച്ചുകൊണ്ട് കാറിന്റെ ഡോർ തുറന്ന് താക്കോലൂരി ഡോർ ലോക്ക് ചെയ്ത് പോലീസ് ജീപ്പിലേക്ക് നടന്നു. കാറിൽ തനിച്ചിരിക്കുകയായിരുന്ന 3 വയസ്സുകാരി നിലവിളിക്കുന്നുണ്ടായിരുന്നു. കുട്ടിയുടെ അമ്മയുടെ അഭ്യർത്ഥന മാനിച്ച് പിന്നീട് കാർ തുറന്നു നൽകി. ആറുമാസം മുൻപ് നടന്ന സംഭവത്തിൽ അന്ന് പരാതി കൊടുത്തിരുന്നില്ല. ഷിബു പ്രൊഫഷണൽ കീബോർഡ് ആർട്ടിസ്റ്റും അഞ്ജന ഗായികയുമാണ്. 24 തിരുവനന്തപുരം. എന്തായാലും പോലീസിനെതിരെയുള്ള പരാതികൾ ഇത്തരത്തിൽ ദിനം പ്രതി വരുമ്പോൾ ഇതിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് എന്ത് എന്നതുകൂടി ഇനി അറിയാനിരിക്കുന്നു. ഇനി അടുത്ത വാർത്തയിലേക്കാണ് ന്യൂസ് നൈറ്റ് പോകുന്നത്. തൊട്ടടുത്ത സംസ്ഥാനങ്ങളിലൊക്കെ കടുത്ത നിയന്ത്രണമാണ്. കേരളത്തിൽ നിന്നടക്കം ജനങ്ങൾ പോകുന്നതിന് RT-PCR ടെസ്റ്റ്, കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഇതൊക്കെ നിർബന്ധമാണ്. പക്ഷേ ഇതൊന്നുമില്ലാതെ ചില ട്രാവൽ ഏജൻസികൾ യാത്രക്കാരെ അതിർത്തി കടത്തിവിടുന്നുണ്ട് എന്ന വാർത്ത ഇന്ന് 24 പുറത്തുവിട്ടു. അതിന് അല്പസമയത്തിനകം തന്നെ ഒരു ഇമ്പാക്ട് ഉണ്ടാവുകയും ചെയ്തു. ആ വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. ആദ്യം വാർത്താ തലക്കെട്ട്. കോവിഡ് ടെസ്റ്റും നിയന്ത്രണങ്ങളും ഇല്ലാതെ ട്രാവൽ ഏജൻസികൾ യാത്രക്കാരെ അതിർത്തി കടത്തുന്നു. അനധികൃത യാത്രയ്ക്കായി ഈടാക്കുന്നത് വൻ തുക. 24 ഇൻവെസ്റ്റിഗേഷൻ. കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു. മദ്യവിൽപ്പനശാലകളിലെ തിരക്കിൽ സർക്കാരിനോട് ചോദ്യങ്ങളുമായി ഹൈക്കോടതി. അടിസ്ഥാന സൗകര്യമില്ലാത്ത എത്ര വിൽപ്പനശാലകൾ അടച്ചെന്ന് വ്യക്തമാക്കണം. ഞങ്ങളുടെ തിരുവനന്തപുരത്തെ പ്രതിനിധി വിനീത വിജിയാണ് ഈ വാർത്ത ഇന്ന് പുറത്തുകൊണ്ടുവന്നത്. കോവിഡ് ടെസ്റ്റും നിയന്ത്രണങ്ങളും ഇല്ലാതെ യാത്രക്കാരെ അതിർത്തി കടത്തുന്ന ട്രാവൽ ഏജൻസികളുടെ വാർത്ത. തൊട്ടടുത്ത നിമിഷം തന്നെ ഈ ഏജൻസികൾക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജു പറയുകയും ചെയ്തു. അത്തരത്തിലൊരു 24 ഇമ്പാക്ട്. ഇന്ന് മറ്റൊരു ഇമ്പാക്ട് കൂടി ഉണ്ടായി. ആ റിപ്പോർട്ടിലേക്ക്. കർണാടകയുൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ പ്രവേശനത്തിന് RT-PCR പരിശോധന നിർബന്ധമാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് നിയന്ത്രണങ്ങൾ മറികടന്ന് RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റോ
വാക്സിൻ സർട്ടിഫിക്കറ്റുകളോ ഇല്ലാതെ ബസ്സുകളിലൂടെ യാത്രക്കാരെ സ്വകാര്യ ട്രാവൽ ഏജൻസികൾ അതിർത്തികൾ കടത്തുന്നത്. ബസ്സുകളിൽ യാത്ര ചെയ്യുന്നതിന് രേഖകൾ വേണ്ടെന്നും പരിശോധനകളൊന്നും ഉണ്ടാകില്ലെന്നും സുരക്ഷിതമായി അതിർത്തി കടത്തിത്തരാമെന്നുമാണ് ട്രാവൽ ഏജൻസികൾ നൽകുന്ന വാഗ്ദാനം. തമിഴ്നാടിന്റെയും കർണാടക ബോർഡർ വരുന്ന അത്തിപ്പള്ളി എന്ന് പറയുന്ന ആ ടെസ്റ്റ് പോസ്റ്റ് സർവീസുള്ള അത് കഴിഞ്ഞാൽ പിന്നെ അവർ ആരും വന്ന് ചോദിക്കാനില്ല. അല്ല, വഴിയിൽ വെച്ചാൽ നമ്മൾ ഇറക്കി വിടുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. അപ്പൊ അതാണ്, അങ്ങനെ ഇറക്കി വിടൂല്ല. പാസഞ്ചറിന് ഇറക്കി വിട്ടിട്ട് വണ്ടി കൊണ്ടുപോകില്ല എങ്കിൽ നമ്മളല്ലേ ആദ്യം പറയാനുള്ളത് നിങ്ങൾ എടുത്താലെ ടിക്കറ്റ് തരുകയുള്ളൂ. ഒരു വണ്ടി, ഒരു സൂരജ് ട്രാവൽസ് എന്ന് പറയുന്ന വണ്ടി 7:45 പോകുന്ന സ്ലീപ്പർ വണ്ടിയില് അതിന് പറയണത് നിലവിൽ അവര് വണ്ടിക്കകത്ത് ഒരു ഇതും ചോദിക്കുന്നില്ല. നിങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോന്നോ നിങ്ങൾ വാക്സിൻ എടുത്തിട്ടുണ്ടോ എന്നുള്ളതൊന്നും ചോദിക്കുന്നില്ല. അവരവിടെ പറയുന്നത് എന്ന് വെച്ചാൽ തമിഴ്നാട്ടിൽ നിന്ന് വന്ന വണ്ടി എന്നാണ് പറയുന്നത്. കേരളത്തിൽ നിന്ന് വന്ന വണ്ടിയായിട്ട് കാണിച്ചിട്ടില്ല. ബാംഗ്ലൂർ വരെ ഈ വണ്ടിക്കാർ എത്തിക്കും, വേറെ ഒരു കുഴപ്പമില്ലാതെ എത്തിക്കും. രാവിലെ 8 മടിവാള വെച്ച് 1940 ഫെയർ ഡബിൾ ആണെങ്കിൽ. മാനദണ്ഡങ്ങൾ പാലിക്കാതെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്കും യാത്രക്കാരെ എത്തിക്കും. കേരള അതിർത്തികളിൽ പരിശോധനകൾ കുറവാണെന്നും ഏജൻസികൾ പറയുന്നു. ആർ-ടി-പി-സിആറും ഇല്ല, അവരുടെ കയ്യിൽ വാക്സിനേഷന്റെ സർട്ടിഫിക്കറ്റും ഇല്ല. പിന്നെ മറ്റേ ആധാർ കാർഡ് ടിക്കറ്റ് നിരക്കും ഏജൻസികൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 1000 രൂപയോളമാണ് ഇങ്ങനെ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. സർവീസ് കൂടുമ്പോ ഈ പറഞ്ഞ 1900 വണ്ടി നിങ്ങൾക്ക് 900 രൂപയ്ക്ക് പോകാം. അതെ, 900 രൂപയ്ക്ക് 800 രൂപയ്ക്ക് അന്ന് പോകും. ഇന്ന് വണ്ടികളില്ല, 2-3 വണ്ടിയെ പോകുന്നുള്ളൂ. അതിനനുസരിച്ചുള്ള ഡിമാൻഡ് ഉള്ളതുകൊണ്ടാണ് റേറ്റ് അങ്ങനെ ഇട്ടിരിക്കുന്നത്. 24 വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് സംഭവത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ മന്ത്രി ആന്റണി രാജു ആവശ്യപ്പെട്ടു. കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും മന്ത്രി. ഏതായാലും ഇതേക്കുറിച്ചുള്ള വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ കുറിച്ചുള്ള റിപ്പോർട്ട് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ റിപ്പോർട്ട് കിട്ടുന്ന മുറയ്ക്ക് അത്തരം പ്രവണതകൾ ഇല്ലാതാക്കാനും നടപടികൾ സ്വീകരിക്കാനുള്ള കർശനമായ നടപടി ഉണ്ടാകും. ഏതായാലും ഗവൺമെന്റിനെ സംബന്ധിച്ചും ചെക്ക് പോസ്റ്റിൽ കർശനമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. കേരളത്തിലടക്കം കോവിഡ് വ്യാപനം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് മാനദണ്ഡങ്ങൾ പാലിക്കാതെ ട്രാവൽ ഏജൻസികൾ യാത്രക്കാരെ അതിർത്തികൾ കടത്തിവിടുന്നത്. അതിർത്തികളിൽ പരിശോധനകൾ കർശനമാക്കിയെന്ന് പറയുമ്പോഴും കോവിഡ് മാനദണ്ഡങ്ങൾ ഒന്നും പാലിക്കാതെ കേരളത്തിൽ നിന്ന് മറ്റു സംസ്ഥാനങ്ങളിലേക്കും തിരിച്ചും പ്രതിദിനം നിരവധി യാത്രക്കാരെയാണ് ട്രാവൽ ഏജൻസികൾ എത്തിക്കുന്നത്. സ്വകാര്യ ട്രാവൽ ഏജൻസികളുടെ ഇത്തരം പ്രവർത്തനങ്ങൾ സംസ്ഥാനത്തിന്റേതുൾപ്പെടെയുള്ള കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളെ കൂടിയാണ് ബാധിക്കുക. തിരുവനന്തപുരത്ത് നിന്ന് വിനീത വിജി 24. ഏതാനും നാളുകൾ മുൻപ് ഹൈക്കോടതിയിൽ നിന്ന് സർക്കാരിന് വലിയ വിമർശനം ഏൽക്കേണ്ടി വന്നു. അത് വെബ്കോയ്ക്ക് മുന്നിലെ തിരക്കുമായി ബന്ധപ്പെട്ടായിരുന്നു. ഇന്ന് പക്ഷേ അതേ വിഷയത്തിൽ വീണ്ടും സർക്കാരിനെ വിമർശിച്ചു ഹൈക്കോടതി. അടിസ്ഥാന സൗകര്യമില്ലാത്ത മദ്യശാലകളുടെ കാര്യത്തിൽ നടപടി നീളുന്നത് കോടതിയെ ചൊടിപ്പിച്ചു. മാറ്റി സ്ഥാപിക്കേണ്ടതും അടിസ്ഥാന സൗകര്യം ഒരുക്കേണ്ടതുമായ ഷോപ്പുകളുടെ കാര്യത്തിൽ അടിയന്തര തീരുമാനം വേണമെന്നതാണ് കോടതി ഇന്ന് വ്യക്തമാക്കിയത്. കേസ് സെപ്റ്റംബർ 16 മാറ്റി. റിപ്പോർട്ട്. ബൗക്കോ ഷോപ്പുകളിൽ ഇപ്പോഴും തുടരുന്ന തിരക്ക് ചൂണ്ടിക്കാട്ടിയായിരുന്നു കോടതിയുടെ വിമർശനം. നടപടിയെടുക്കാമെന്ന് പറഞ്ഞ ശേഷം സർക്കാർ കാലതാമസം വരുത്തുന്നതായി കോടതി ചൂണ്ടിക്കാട്ടി. നേരത്തെ പറഞ്ഞതു പ്രകാരം നടപടി സ്വീകരിക്കും എന്ന് കരുതിയാണ് കാത്തത്. എന്നാൽ മാറ്റിസ്ഥാപിക്കേണ്ടതും അടിസ്ഥാന സൗകര്യമൊരുക്കേണ്ടതുമായ ഷോപ്പുകളുടെ കാര്യത്തിൽ അടിയന്തര തീരുമാനം വേണമെന്ന് കോടതി വ്യക്തമാക്കി. അടുത്ത തവണ കേസ് പരിഗണിക്കുമ്പോൾ എന്തെല്ലാം നടപടികൾ സ്വീകരിച്ചു എന്ന് കൃത്യമായ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. അതേസമയം ബൗക്കോ ഇതുവരെ 3 ഔട്ട്ലെറ്റുകൾ മാറ്റിസ്ഥാപിച്ചതായും 24 മദ്യശാലകളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുമെന്നും 38 തുടർന്നു കൊണ്ടുപോകുന്നതിന് തീരുമാനിച്ചതായും സർക്കാർ അഭിഭാഷകൻ അറിയിച്ചു. 3 ഷോപ്പുകൾ മാറ്റിസ്ഥാപിക്കുന്ന വിവരം നേരത്തെ കേസ് പരിഗണിക്കുമ്പോൾ സർക്കാർ കോടതിയിൽ ഉറപ്പ് നൽകിയിരുന്നു. കേസ് ഈ മാസം 16 പരിഗണിക്കുന്നതിനായി മാറ്റി. എസ് ശ്രീകാന്ത്, 24, കൊച്ചി. നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു സെഗ്മെന്റിലേക്കാണ് ഇന്നത്തെ വാർത്തകൾ. നാളത്തെ പത്രം. ട്വന്റി ഡിജിറ്റൽ പത്രവുമായി ഉന്മേഷ് ശിവരാമൻ ചേർന്നു. ഉന്മേഷ്, ഗുഡ് ഈവനിംഗ്. ഇന്ന് നമ്മുടെ പ്രധാന വാർത്തയായി മാറിയത് സ്കൂളുകൾ തുറക്കാൻ സർക്കാർ ആലോചിക്കുന്നു എന്നതാണ്. അത് തന്നെ നാളത്തെ വാർത്തയായി പത്രങ്ങളിൽ നിറയുമെന്നാണോ പ്രതീക്ഷിക്കേണ്ടത്?
ഗുഡ് ഈവനിംഗ് അനുജ. സ്വാഭാവികമായും സ്കൂളുകൾ തുറക്കാൻ പോകുന്നു എന്നത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു നീക്കമാണ്. ഇതുമായി ബന്ധപ്പെട്ട് പ്രായോഗിക പരിശോധന നടക്കേണ്ടതുണ്ട് എന്ന് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു. അപ്പോൾ പോലും ഇത്തരമൊരു ആലോചന നടക്കുന്നു എന്നത് പ്രധാനപ്പെട്ട ഒന്നാണ്. നാളെ മലയാള പത്രങ്ങളുടെ ഒന്നാം പേജിലേക്ക് ഈ വാർത്ത എത്തും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. സ്കൂൾ തുറക്കാൻ ആലോചന, പ്രായോഗികത പഠിക്കാൻ സമിതി രൂപീകരിക്കുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് വ്യക്തമാക്കിയത്. അത് പ്രധാനപ്പെട്ട ഒരു വാർത്തയെ മാറും. അതിനോടൊപ്പം തന്നെ ഒന്നാം പേജിൽ എത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു വാർത്ത, സംസ്ഥാനത്ത് IAS തലത്തിൽ ഉണ്ടായിരിക്കുന്ന അഴിച്ചുപണിയാണ്. പല ജില്ലകളിലെയും കളക്ടർമാർക്ക് മാറ്റമുണ്ടായിരിക്കുന്നു. അവിടെ കളക്ടർമാർ ആയവർക്ക് മറ്റ് നിയമനങ്ങൾ വന്നിരിക്കുന്നു. പ്രധാനപ്പെട്ട ആ വാർത്ത കൂടി നമ്മൾ ഒന്നാം പേജിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം ഇന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് നടത്തിയ ഒരു പരാമർശം ഏറെ ശ്രദ്ധേയമാണ്. വ്യാജ വാർത്തകൾക്കെതിരെ അദ്ദേഹം നടത്തിയ പരാമർശം രാജ്യം ചർച്ച ചെയ്ത വിഷയമാണ്. അത് പ്രധാനപ്പെട്ട ഒരു വാർത്തയെ മാറും. എല്ലാ മലയാള പത്രങ്ങളും ഒന്നാം പേജിലേക്ക് തന്നെ ആ വാർത്ത എത്തിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കള്ളപ്പണ പരാതിയുമായി ബന്ധപ്പെട്ട് മുൻ മന്ത്രി KT ജലീൽ PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെ താൻ തെളിവ് നൽകിയെന്ന് ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. ചന്ദ്രിക വഴിയും ലീഗ് സ്ഥാപനങ്ങൾ വഴിയും കള്ളപ്പണം വെളുപ്പിച്ചു എന്നുള്ള പരാതിയിൽ ഹാജരാകാൻ ഇന്ന് PK കുഞ്ഞാലിക്കുട്ടി സാവകാശം തേടുകയും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടൊരു വാർത്ത ഒന്നാം പേജിൽ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പോലീസിനെതിരായ ആനി രാജയുടെ പരാമർശത്തിൽ CPI സംസ്ഥാന ഘടകത്തിന് അതൃപ്തിയുണ്ട്. ഇത് ദേശീയ ഘടകത്തെ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ജനറൽ സെക്രട്ടറിക്ക് രേഖാമൂലം പരാതി നൽകിയിരിക്കുന്നു ആനി രാജയ്ക്കെതിരെ എന്നുള്ള വാർത്ത നാളെ മലയാള പത്രങ്ങളിൽ ഒന്നാം പേജിൽ ഇടം പിടിക്കും. അതേസമയം അന്താരാഷ്ട്ര വാർത്തകളിലേക്കും അതുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ നിലപാടുകളിലേക്കും വരികയാണെങ്കിൽ, അഫ്ഗാൻ വിഷയത്തിൽ ഇന്ത്യ ഇന്ന് നിലപാട് വ്യക്തമാക്കി. വിദേശകാര്യ മന്ത്രാലയം, അഫ്ഗാൻ ദൗത്യം തുടരും, വിമാനത്താവളം വീണ്ടും പ്രവർത്തന സജ്ജമായാൽ കാബൂൾ വിമാനത്താവളം വഴി രക്ഷാദൌത്യം തുടരുമെന്ന് ഇന്ത്യ വ്യക്തമാക്കിയ ദിവസമാണ്. അതും ഒരു വാർത്തയെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഒപ്പം ഒരു ദുരന്ത വാർത്തയുള്ളത്, വലിയഴിക്കളിൽ മത്സ്യബന്ധനം വള്ളം മുങ്ങി, 4 മത്സ്യത്തൊഴിലാളികൾ മരിച്ച വാർത്തയാണ്. അത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഒന്നാം പേജ് തന്നെ നാളെ മലയാള പത്രങ്ങളിൽ. DCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട നേതാക്കളുടെ അഭിപ്രായ ഭിന്നതകൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. ഇന്ന് കണ്ണൂരിൽ അവിടുത്തെ DCC ഓഫീസ് ഉദ്ഘാടന വേദിയിൽ നേതാക്കൾ നിലപാട് വ്യക്തമാക്കി. ലക്ഷ്മണരേഖ വേണം ഇത്തരത്തിൽ അഭിപ്രായ പ്രകടനങ്ങളിൽ എന്നാണ് KC വേണുഗോപാൽ വ്യക്തമാക്കിയത്. അതടക്കം നേതാക്കൾ വ്യക്തമാക്കിയ അഭിപ്രായ പ്രകടനം, യൂത്ത് കോൺഗ്രസിന്റെ വക്താവ് നിയമനവുമായി ബന്ധപ്പെട്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെതിരെ ഗ്രൂപ്പുകൾ രംഗത്തെത്തിയ വാർത്ത, അദ്ദേഹത്തിന്റെ മകനെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വക്താവായി നിയമിച്ചതിനു, ഇതിനെതിരെ ഗ്രൂപ്പുകൾക്ക് പ്രതിഷേധമുണ്ട്, അത് രണ്ട് വാർത്തകളും. രാഷ്ട്രീയ വാർത്തകളുടെ കൂട്ടത്തിൽ നമ്മൾ നാളെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ന് കേരള സർക്കാരിനോട് ഹൈക്കോടതി ചോദിച്ച ഒരു ചോദ്യമുണ്ട്. സൗകര്യമില്ലാത്ത എത്ര മദ്യവിൽപ്പനശാലകൾ അടച്ചു? നേരത്തെ ഈ വിഷയം ഹൈക്കോടതി പരിഗണിച്ചതാണ്. അപ്പോൾ ഒരു നിർദ്ദേശം നൽകിയിരുന്നു. ഇന്ന് വീണ്ടും ആ ചോദ്യം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. അത് നാളെ മലയാള പത്രങ്ങൾ വാർത്തയാക്കി മാറ്റും. ആറ്റിങ്ങലിൽ നഗരസഭാ ജീവനക്കാർ മീൻ വലിച്ചെറിഞ്ഞ സംഭവത്തിൽ ആ ജീവനക്കാർക്ക് സസ്പെൻഷൻ നൽകിയിരുന്നു. ആ സസ്പെൻഷൻ റദ്ദാക്കി അവരെ തിരിച്ചെടുത്തിരിക്കുന്നു ആറ്റിങ്ങൽ നഗരസഭ. ആ വാർത്ത നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കരിവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഭരണസമിതി അംഗങ്ങളുടെ പങ്ക് വ്യക്തമായ സാഹചര്യത്തിൽ അവരെ കൂടി പ്രതി ചേർത്തിരിക്കുന്നു. അങ്ങനെ കേസിലാകെ 19 പ്രതികൾ. ആ വാർത്ത നമ്മൾ നാളെ മലയാള പത്രങ്ങൾ നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ബാലരാമപുരത്ത് 3 വയസ്സുകാരിയെ പോലീസ് പൂട്ടിയിട്ടെന്നുള്ള പരാതി ഇന്ന് ദൃശ്യമാധ്യമങ്ങൾ ചർച്ച ചെയ്താണ്. നേരത്തെ നടന്നൊരു സംഭവമാണ്. പക്ഷേ അപ്പോഴും പോലീസിന്റെ ഇടപെടൽ സംബന്ധിച്ച് ഒട്ടേറെ വിമർശനങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ ഈ വാർത്ത കൂടി നമ്മൾ നാളെ പ്രതീക്ഷിക്കുന്നു. മലയാള പത്രങ്ങളിൽ പ്ലസ് ടു വിദ്യാർത്ഥികളിൽ നിന്ന് സ്പെഷ്യൽ ഫീസ് ഈടാക്കേണ്ടതില്ല എന്നുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം കൂടി പുറത്തുവന്ന ദിവസമാണ്. അതും വാർത്തയാകും നാളെ. അനുജ, ഗുഡ് നൈറ്റ്. ഉന്മേഷ് ശിവരാമൻ. ഇടവേളയ്ക്ക് മുൻപ് സൂചിപ്പിച്ച വാർത്തയിലേക്ക്. തൃശൂർ കാട്ടൂരിൽ പോക്സോ കേസ് ഇരയുടെ കുടുംബത്തെ ഊരുവിലക്കിയതായി പരാതി. 9 വയസ്സുകാരിയെ പീഡിപ്പിച്ച സംഭവത്തിൽ പോലീസിൽ പരാതി നൽകിയതിനാണ് നടപടി. വ്യാജ പരാതി എന്നാരോപിച്ച് നാട്ടുകാർ കൂട്ട പരാതി നൽകി. മകളെ പീഡിപ്പിച്ച പ്രതിക്കെതിരെ മൊഴി നൽകിയതിന് നാട്ടിൽ ഒറ്റപ്പെട്ടു എന്നാണ് കുടുംബത്തിന്റെ പരാതി. DYFI പ്രവർത്തകൻ കാട്ടൂർ സ്വദേശി സായൂജാണ് കേസിലെ പ്രതി. അതിനുശേഷം ഞങ്ങൾ ഒറ്റപ്പെട്ട അവസ്ഥയിലെ ഞങ്ങൾക്ക് ഏതാണ്ട് ഊരുവിലക്ക് നിശ്ചയിച്ച പോലെയാണ്. ഇവിടെ ഒറ്റയാളും ഞങ്ങളോട് മിണ്ടൂല. പ്രതികളെ കാണുന്ന പോലെയാണ് സാർ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കണത്. മിണ്ടുന്നില്ല. ഞാൻ കുടുംബശ്രീയിലില്ല, അമ്മയാണ് കുടുംബശ്രീയിലുള്ളത്. അമ്മ പ്രായമായ കാരണം ഇപ്പൊ പോണില്ല. ജോലിക്കൊക്കെ പോകുമ്പോഴും ആരും പുറത്തൊന്നു വെച്ച് കണ്ടാലും അങ്ങനെ അധികം സംസാരിക്കുകയും ഉണ്ടോന്നുമില്ല. ഏതാണ്ട് പ്രതികളെ കാണുന്ന പോലെ തന്നെയാണ് ഞങ്ങളെ കാണുന്നത്. അവരൊന്നും പറയില്ല. ഒരുമാതിരിയുള്ള നോട്ടം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കിക്കൂടെ. ഇല്ല, ഞങ്ങൾ അന്നേരം അവരോടൊന്നും പറയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോഴൊന്നും ഭീഷണിപ്പെടുത്തൊന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾ ഇപ്പോഴാണല്ലോ പറഞ്ഞത്. ആ സ്ത്രീ അവിടെ രാത്രി കിടക്കുന്നുണ്ടെന്നാണ് പറയണത്. ഇപ്പോൾ
ലൈറ്റൊക്കെ കാണുന്നുണ്ട്. ഞങ്ങൾ നോക്കാനൊന്നും പോകാറില്ല, കാരണം നമ്മളിനി പോയി കഴിഞ്ഞ് ഇനി പുതിയൊരു കേസ് നമ്മുടെ മേൽ കെട്ടിച്ചമക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഞാനാണെങ്കിൽ നൈറ്റ് ഡ്യൂട്ടിക്ക് പോണത്, ഹസ്ബൻഡും കുട്ടികളും അമ്മയുള്ളൂ. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഞങ്ങൾ പ്രത്യേകം സൂക്ഷിക്കുന്നുണ്ട്. ഇനി നമ്മുടെ മേലൊന്നും ഒരു പ്രതി ഒരു ഇതുണ്ടാവരുത് എന്നുള്ള ഒരു ഇതിലാണ് ഞങ്ങൾ നടക്കണത് തന്നെ. വാസ്തവത്തിൽ ഞങ്ങൾ കൂട്ടാലോ ഇത് ചെയ്താലോ എന്ന് വരാലോചിക്കുന്നത്. ഞങ്ങൾക്ക് അത്രയും വർഷം പണ്ട് ഇവിടുന്ന് എങ്ങനെയെങ്കിലും പോയാൽ മതി എന്ന് ഞങ്ങൾ വിചാരിക്കുന്നത്. ഒറ്റപ്പെട്ട പോലെ സുധിഷ ധർമ്മനാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായുള്ളത്. സുധിഷ, ഒരു പരാതി നൽകുമ്പോൾ അതിൽ നാട്ടുകാർ ഒന്നടങ്കം ഈ കുടുംബത്തെ ഒറ്റപ്പെടുത്തുന്നു, എന്തുകൊണ്ടാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്? അനുജ, ഈ സംഭവം നടക്കുന്നത് ഓണത്തിന്റെ പിറ്റേ ദിവസമാണ്. ഈ വീട്ടുകാർ 9 വയസ്സുകാരിയുമായി പോലീസ് സ്റ്റേഷനിലെത്തുന്നു. തൊട്ടടുത്ത അയൽവാസിയായ DYFI പ്രവർത്തകൻ കൂടിയായ സായുജ മകളോട് കാണിച്ച ക്രൂരത അത് പോലീസിന് മുന്നിൽ വ്യക്തമാക്കുന്നു. അമ്മയെയും മകളെയും കൃത്യമായി ചോദ്യം ചെയ്ത ശേഷമാണ് പോലീസ് സംഭവത്തിൽ കേസെടുക്കുന്നത്. പോക്സോ പ്രകാരം പോക്സോ കേസിൽ ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും പ്രതി ഇപ്പോൾ റിമാൻഡിലുമാണ്. എന്നാൽ തുടർന്നുണ്ടായ സംഭവമാണ് ഞെട്ടിക്കുന്നത്. ഇന്നത്തെ കാലത്ത് പോലും ഇത്തരത്തിൽ പീഡനത്തിനിരയായ കുട്ടിയുടെ വീട്ടുകാരെ കുടുംബത്തെ ഊര് വിലക്ക് കൽപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സ്ഥിതിയാണ് തൃശൂർ കാട്ടൂരിൽ സംഭവിച്ചിരിക്കുന്നത്. ഈ പരാതി വ്യാജമല്ല എന്നുള്ള കാര്യം പോലീസ് തന്നെ കൃത്യമായി വ്യക്തമാക്കുന്നുണ്ട്. പരാതി ജെന്യുവിൻ ആണ് എന്നുള്ള കാര്യം പോലീസ് തന്നെയാണ് കൃത്യമായി വ്യക്തമാക്കുന്നത്. 9 വയസ്സുകാരിയെ പീഡിപ്പിച്ച ഈ സംഭവം അത് പുറത്തു പറഞ്ഞതിന് ഈ കുടുംബത്തോട് അടുത്തുള്ളവർ പോലും മിണ്ടുകയോ അല്ലെങ്കിൽ കണ്ട ഭാവം നടിക്കുകയോ ചെയ്യുന്നില്ല. ആ അമ്മ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു കുറ്റവാളിയെ നോക്കുന്ന തരത്തിലാണ് ഇവരെ നോക്കുന്നത് എന്നുള്ള കാര്യം ഈ വീട്ടുകാർ കൃത്യമായി പറയുന്നു. അമ്മയും അച്ഛനും ഇക്കാര്യം വ്യക്തമായി തന്നെ പറയുകയും ചെയ്യുന്നു. പക്ഷേ ഈ DYFI പ്രവർത്തകനായ പ്രതി അത്തരത്തിൽ ദുശീലമില്ലാത്ത ആളാണ് എന്നുള്ളതാണ് ഈ നാട്ടുകാരൊക്കെ തന്നെ പറയുന്നത്. പക്ഷേ ഈ കുട്ടിയോട് കാണിച്ച ക്രൂരത അത് ഈ കുട്ടി തന്നെയാണ് കൃത്യമായി പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. അത് വ്യക്തമാണ് എന്നുള്ള കാര്യം പോലീസ് വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഏതായാലും ഒരു വിലക്കിന് സമാനമായ സ്ഥിതിയിലാണ് ഈ കുടുംബം ഉള്ളത് എന്നുള്ളതാണ് ഈ വീട്ടുകാരോട് സംസാരിച്ചപ്പോഴും നമുക്ക് അന്വേഷണത്തിലും വ്യക്തമായിരിക്കുന്നത്. അനുജ, സുധിഷ, ഇതിലിപ്പോൾ ഇവർ കൂടുതൽ എന്തെങ്കിലും പരാതികളിലേക്ക് പോകുന്നുണ്ടോ, അതോ ഈ കേസിൽ ഓൾറെഡി നടപടി ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ആ രീതിയിലേക്ക് അത് തുടർന്ന് പോകട്ടെ എന്നതിൽ ഇവർ അവസാനിപ്പിക്കുകയാണോ? അനുജ, ഈ കുടുംബത്തിന്റെ ആവശ്യം എന്ന് പറയുന്നത് തന്റെ മകൾക്കുണ്ടായ ഈ ഒരു വിഷമം അല്ലെങ്കിൽ ഈ ഒരു പ്രതിസന്ധി അത് കൃത്യമായി നിയമപരമായി പോലീസിന്റെ മുൻപിലെത്തി പരാതി നൽകുകയാണ് ഈ കുടുംബം ചെയ്തത്. മകൾ അസ്വാഭാവികമായ രീതിയിൽ പലതവണയും പെരുമാറുന്നത് ഈ കുടുംബത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അമ്മ പലതവണ കുട്ടിയോട് സംസാരിച്ചു. പിന്നീട് ഈ ഓണത്തോടടുപ്പിച്ചുള്ള ഒരു ദിവസമാണ് കുട്ടി എന്താണ് തനിക്ക് സംഭവിച്ചത് എന്നുള്ള കാര്യം അമ്മയോട് പറയുന്നത്. ഉടനെ ഇവർ ഈ പോലീസ് സ്റ്റേഷനെ സമീപിക്കുകയും പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കാര്യം വ്യക്തമാക്കുകയുമാണ്. യഥാർത്ഥത്തിൽ നിയമപരമായി മാത്രമാണ് ഈ കുടുംബം നീങ്ങിയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും കുട്ടിയെ കൗൺസിലിംഗിന് ഉൾപ്പെടെ കൊണ്ടുപോകുന്നതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നുണ്ട്. നിയമപരമായുള്ള കാര്യങ്ങൾ അത് അത്തരത്തിൽ തന്നെ നടക്കട്ടെ എന്നുള്ളതാണ് കുടുംബത്തിന്റെ നിലപാട്. കാരണം വളർന്നു വരുന്ന കുട്ടിയാണ്, കുട്ടിയുടെ ഈ ഒരു വിഷമാവസ്ഥയിൽ എന്ത് ചെയ്യണം എന്നറിയാതെയാണ് ഇവർ പോലീസ് സ്റ്റേഷനിൽ എത്തിയത് എന്നൊക്കെയാണ് അമ്മ വ്യക്തമാക്കുന്നത്. ഏതായാലും ഇത് ജെനുവിൻ കേസാണ് എന്നുള്ള കാര്യം പോലീസ് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഏതായാലും പ്രതി റിമാൻഡിലാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ ഈ വീട്ടുകാരോട്, പ്രത്യേകിച്ച് പട്ടികജാതി കുടുംബം കൂടിയാണ്, ഈ വീട്ടുകാരോട് സമീപവാസികൾ ഉൾപ്പെടെ പ്രദേശവാസികൾ ഉൾപ്പെടെ ഇത്തരം ഒരു നടപടിയാണ് സ്വീകരിച്ചത് എന്നുള്ളതാണ് ആശ്ചര്യപ്പെടുത്തുന്നത്. അനുജ, തൃശ്ശൂരിൽ നിന്ന് വരുന്ന ആ വാർത്ത നമ്മളെ ഏറെ ദുഃഖിപ്പിക്കുകയും ഒപ്പം ചിന്തിപ്പിക്കുകയും ചെയ്യുന്നു. മകളെ പീഡിപ്പിച്ചതിന് പരാതി നൽകുമ്പോൾ അതിൽ നാട്ടുകാർ അവരെ ഒറ്റപ്പെടുത്തുന്നു, ഊരുവിലക്ക് പ്രഖ്യാപിക്കുന്നു. ഈ വാർത്തയോടെ ഇന്നത്തെ ന്യൂസ് നൈറ്റ് അവസാനിക്കുകയാണ്.